ഇവിടത്തെ അനുഗ്രഹങ്ങൾ അല്ലാഹു തരുമ്പോൾ നമുക്ക് പേടിയില്ലേ? പടച്ചതമ്പുരാൻ ആഖിറത്തിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുത്തിയാലോ? ഇവിടെ ചോദിക്കുന്നതെല്ലാം തരുന്നുണ്ടല്ലോ, ആഖിറത്തിൽ അല്ലാഹു തന്നില്ലെങ്കിലോ എന്ന പേടി നമുക്കുണ്ടോ? മഹാനായ ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു തആല അൻഹു, ആരാണ് ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾക്കറിയോ? മഹാനായ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഖബ്ബാബ് തങ്ങളോട് ചോദിക്കുന്നു, ഖബ്ബാബേ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്ന് നീ അനുഭവിച്ച ത്യാഗം ഒന്ന് വിവരിക്കാൻ പറ്റുമോ? എന്ത് ത്യാഗമാണ് നീ സഹിച്ചതെന്നൊന്ന് വിവരിക്കാൻ പറ്റുമോ? ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്, എനിക്ക് പറയാനും വിശദീകരിക്കാനും ഒന്നും അറിയില്ല, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് കണ്ടോളോ. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു തൻ ധരിച്ചിരിക്കുന്ന കുപ്പായം ഒന്ന് പൊന്തിച്ചു കൊടുക്കുകയാ. ആ കുപ്പായം ഇങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ ജനതയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ മുതുകത്ത് കാണാം. എങ്ങനെയെന്നറിയോ? പ്ലാസ്റ്റിക് തുണിയെടുത്തിട്ട് അയൺ ബോക്സ് വെച്ച് നമ്മൾ തേയ്ക്കാറുണ്ടല്ലോ, ഇസ്തിരിടാറുണ്ടല്ലോ, അയൺ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ചൂടങ്ങാനം കൂടി പോയാൽ ഈ പ്ലാസ്റ്റിക് തുണി, ഈ പോളിസ്റ്റർ തുണി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എങ്ങനെയാണ് ഉരുകി പിടിക്കുന്നത്, അത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഉരുകി പിടിക്കൂലേ? അതുപോലെ ഖബ്ബാബ് തങ്ങളുടെ ശരീരത്തിന്റെ മുതുകു ഭാഗത്ത് ഇങ്ങനെ ഉരുകി പിടിച്ചിരിക്കുകയാ. തീയിലേക്ക് വലിച്ചെറിഞ്ഞ് ചുട്ടെടുത്തു മഹാനായ ഖബ്ബാബ് തങ്ങളുടെ ശരീരത്തെ. എന്നിട്ടും പിടിച്ചു നിന്നില്ലേ സഹോദരാ? ഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച ത്യാഗം വിവരിക്കാൻ നമുക്ക് സമയക്കുറവുണ്ട്. ഈ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു മരണസമയത്ത് മഹാനവറുകളെ തന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ ശേഷിക്കുന്ന സ്വത്ത് 80,000 ദിർഹം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് ഇന്ന സ്ഥലത്തുണ്ട്, മരണ കിടക്കയിലാണ് പറയുന്നത്. 80,000 ദിർഹം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതിന് പൂട്ടില്ല, അതിന് നൂലുകൊണ്ട് പോലും ബന്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അത് എടുക്കാം, ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം, എന്നിട്ടത് നിങ്ങൾ എടുക്കണേ, അത് ഉപയോഗിക്കണേ എന്ന് പറഞ്ഞിട്ട് മഹാനായ ഖബ്ബാബ് ബിനിൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞതെന്തെന്നറിയോ? എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് തന്നത് നിങ്ങളല്ലേ, എടുത്തോളാം പറഞ്ഞ നിങ്ങളല്ലേ, പിന്നെന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഖബ്ബാബ് ബിനിൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? എന്റെ മുൻഗാമികൾ പട്ടിണി കിടന്നവരുണ്ട്, എന്റെ മുൻഗാമികൾ പട്ടിണി കിടന്നവരുണ്ട്. അബൂ ഹുറൈറയുടെ ചരിത്രം നമുക്കറിയില്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പലപ്പോഴും വിശം നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ഞാൻ വിശം നിട്ടുണ്ട്. അങ്ങനെ വിശന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പള്ളിയില് ബാങ്ക് കൊടുക്കുകയാ. മദീനത്തെ ബാങ്ക് കൊടുക്കുമ്പോ ഞാൻ മദീന പള്ളിയിലെത്തി, വിശം നിട്ട് എന്റെ കാല് പൊന്തുന്നില്ല, ഞാൻ അവിടെ അങ്ങ് തളർന്നു വീണുപോയി. ആ സമയത്ത് റസൂലുള്ളാനെ കാണാൻ വേണ്ടി എവിടെന്നോ ദൂര നാടുകളിൽ നിന്ന് ആരൊക്കെയോ വന്നു. നോക്കുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് സ്റ്റെപ്പിന്റെ മുന്നിൽ, പള്ളിയുടെ പ്രവേശന കവാടത്തിന്റെ മുന്നിൽ ഒരാളെ കിടക്കുകയാ. അവര് ശബ്ദിച്ചില്ല, ഭ്രാന്തനാണെന്ന് കരുതിയിട്ട് അവരും മൈൻഡ് ചെയ്യാതെ ചവിട്ടിക്കൊണ്ട് കേറിപ്പോയി എന്ന് ആളുകളുടെ ചവിട്ട് കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. പട്ടിണി കിടന്ന് വിശം നൊട്ടി വയറുമായി കഴിഞ്ഞ സഹാബത്തിന്റെ കഥയോർത്തിട്ട് ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മുൻഗാമികൾക്കും എന്റെ സഹപാഠികൾക്കും എന്റെ പ്രിയപ്പെട്ടവർക്കൊന്നും കിട്ടാത്ത സൗഭാഗ്യമല്ല എനിക്ക് തന്നല്ലോ. മരിക്കാൻ നേരത്ത് ബാക്കി 80,000 ദിർഹം എന്റെ കയ്യിലുണ്ടല്ലോ. അല്ലാഹുവേ, ദുനിയാവിന് ഞാൻ ചോദിക്കുന്നതെന്തും തന്നുപോയി, എല്ലാം നീ തന്നല്ല റബ്ബേ. പടച്ചവനെ, ആഖിറത്തിൽ നീ എനിക്കൊന്നും തരൂലേ, ആഖിറത്തിൽ നീ എനിക്കൊന്നും വെച്ചിട്ടില്ലേ? ഈ ഒരു പേടി കൊണ്ട് മഹാനായ ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു തആല അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞു പോയെന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോ ഇത്രയും കേട്ട എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാ, ഇതിൽ നിന്ന് മനസ്സിലായില്ലേ അല്ലാഹനെ എങ്ങനെയാണ് പേടിക്കേണ്ടതെന്ന്? വേറെ രീതിയിലല്ല, റബ്ബേ നിന്റെ മുമ്പിൽ ഞാൻ വരണമല്ലോ, നിന്റെ കോടതിയിൽ ഞാൻ വരണമല്ലോ, നിന്റെ മുമ്പിൽ ഞാൻ പഞ്ചപുച്ഛമടക്കി നിൽക്കണമല്ലോ. നാലു ഭാഗത്തും ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും മാത്രമാ
ആണ്. പിന്നിലാണെങ്കിലോ കത്തിയാളുന്ന നരകത്തെ. എഴുപതിനായിരം ചങ്ങലയിൽ ബന്ധിച്ച് ഓരോ ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ പിടിച്ച് വലിച്ച് എഴച്ച് ഭീകരമായ ബീഭത്സമായ ശബ്ദത്തോട്, വലിയ വലിയ ശബ്ദത്തോട്, വിസ്ഫോടനത്തിന്റെ ശബ്ദത്തോട് നരകത്തെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ നാലു ഭാഗത്തല്ലാന്റെ മലക്കുകൾ ഇങ്ങനെ വരി വരിയായി നിരനിരയായി അണിയണിയായി നിൽക്കുകയാ. ഒരാൾക്കും ഒരു ചുവട് മാറിയിട്ടങ്ങോട്ട് മാറാൻ പറ്റൂല. നാലു ഭാഗത്തും അല്ലാന്റെ മലക്കുകൾ നിൽക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹു ഇതാ കടന്നു വരികയാ, പടച്ചവൻ മുന്നിലേക്ക് വരുകയാജഹന്നമാ. ആ സമയത്ത് നരകവും കൊണ്ടുവരപ്പെട്ടു. നോക്കണേ സഹോദരങ്ങള്, നാലു ഭാഗത്ത് മലക്കുകൾ വരി വരിയായി നിൽക്കുകയാ. ആ